ജ്യോഗ്രഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എച്ച് എസ് എ സോഷ്യൽ സയൻസിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ സിലബസിൽ പാർട്ട് വണ്ണില് മോഡ്യൂൾ വൺ ആണ് റെനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്നുള്ളത് റെനൈസെൻസ് ഇന്ത്യൻ നവോത്ഥാനം ആണ് ഇപ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിൽ കുറേയേറെ നായകന്മാരും പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ സ്ഥാപകരും അങ്ങനെയൊക്കെ കുറേയേറെ കാര്യങ്ങളുണ്ട് എല്ലാം കൂടി ആകെ കൺഫ്യൂഷനും ആകാറുണ്ട് അല്ലേ ഇപ്പോൾ ഉദാഹരണമായിട്ട് രാജാറാം മോഹൻ റോയിയെ കുറിച്ച് നമ്മൾ ഒരു ഓർഡർ ചെയ്ത് രാജാറാം മോഹൻ റോയിയെ കുറിച്ച് മാത്രം പഠിക്കുകയാണെങ്കിൽ നമുക്കത് ഓർമ്മയിൽ നിൽക്കും പക്ഷെ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് മാത്രമായ എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാറും ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് പോലെ ഇങ്ങനെ പല ഭാഗത്തു നിന്നും അവിടുന്നു വിടുന്നു ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഒരു മോക്ക് ടെസ്റ്റ് പോലെ നമ്മൾ ചെയ്ത് അത് ശീലിക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മയില് നിൽക്കുമെന്നാണ് എനിക്ക് വിശ്വാസമുള്ളത് അപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് പോലെ നമുക്ക് ഈ റെനൈസൻസ് എന്ന ഭാഗത്തു നിന്ന് വരാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തി ഒരു മൂന്നോ നാലോ മോക് ടെസ്റ്റ് ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഒന്നാമത്തെ ഭാഗമാണ് ഇതില് ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ റെനൈസൻസ് എന്ന ഭാഗത്തു വരുന്ന പല നേതാക്കന്മാരിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇതിൽ ഉണ്ട് അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ആൻസറ് തനിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഒരു അഞ്ച് സെക്കൻഡ് മതിയാവുമല്ലോ ആൻസർ ഓർമ്മിക്കാനായിട്ട് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ നവോത്ഥാന നായകന്മാരിൽ ഏറ്റവും പ്രധാനിയായ രാജാറാം മോഹൻ റോയി ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന പേരില് അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അഹമ്മദീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര് അഹമ്മദീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആൻസർ മിർസ ഗുലാം അഹമ്മദ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് അഹമ്മദീയ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ മിർസ ഗുലാം അഹമ്മദ് മൂന്നാമത്തത് മഹാരാഷ്ട്രയുടെ സാമൂഹ്യ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആര് മഹാരാഷ്ട്രയുടെ സാമൂഹ്യ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആൻസർ എം ജി റാന്നഡയാണ് എം ജി റാനഡെ ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു എം ജി റാനഡ അപ്പോ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരുവാണ് എം ജി റാനഡെ നാലാമത്തെ ക്വസ്റ്റ്യൻ കൽക്കത്തയിൽ അക്കാദമിക് അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് ആരായിരുന്നു കൽക്കട്ടയിൽ സ്ഥാപിച്ചതാണ് അക്കാദമിക് അസോസിയേഷൻ അക്കാദമിക് അസോസിയേഷന്റെ സ്ഥാപകൻ ഹെൻറി വിവിയൻ ഡിറോസിയോ ആണ് ഹെൻറി വിവിയൻ ഡിറോസിയോ യങ് ബംഗാൾ മൂവ്മെന്റ് സ്ഥാപിച്ചതും അദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിലെ യങ് ബംഗാൾ മൂവ്മെന്റിന്റെ സ്ഥാപകനും ഹെൻറി വിവിയൻ ഡെറോസിയോ ആണ് കൽക്കട്ട ഹിന്ദു കോളേജിലെ പ്രൊഫസർ ആയിരുന്നു അദ്ദേഹം അടുത്തത് ഗീതയിലേക്ക് മടങ്ങുക എന്ന ഉപദേശം ആരുടേതായിരുന്നു ഗീതയിലേക്ക് മടങ്ങുക എന്ന ഉപദേശം ആൻസർ സ്വാമി വിവേകാനന്ദൻ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് വേദങ്ങളിലേക്ക് മടങ്ങി പോവുക എന്നത് ആര്യ സമാജത്തിൻ്റെതാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അത് പറഞ്ഞത് ഗീതയിലേക്ക് മടങ്ങുക സ്വാമി വിവേകാനന്ദൻ അടുത്തത് ബ്രഹ്മസമാജത്തിന്റെ ഭാഗമായ ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആര്യം രാജാറാം മോഹൻ റോയിയുടെ മരണശേഷമാണ് ബ്രഹ്മസമാജം രണ്ടായിട്ട് പിളർന്നത് ആദി ബ്രഹ്മ സമാജമെന്നും ഭാരതീയ ബ്രഹ്മ ബ്രഹ്മസമാജമെന്നും അതിലെ ബ്രഹ്മ സമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ഭാരതീയ സമാജത്തിന് നേതൃത്വം നൽകിയത് താഴെ പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആര് ബനാറസിൽ സ്ഥാപിച്ച കേന്ദ്ര ഹിന്ദു വിദ്യാലയമാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയായി വികാസം പ്രാപിച്ചത് അപ്പോൾ താഴെ ഓപ്ഷൻ വേണ്ടല്ലോ ഇതിലെ ഏതെങ്കിലും നാല് സാമൂഹ്യ പരിഷ്കർത്താക്കളായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിൽ ആരാണ് ബനാറസിൽ കേന്ദ്ര ഹിന്ദു വിദ്യാലയം സ്ഥാപിച്ചത് പിന്നീട് ബനാറസ് ഹിന്ദു സർവകലാശാലയായിട്ട് വികാസം ആൻസർ പ്രാപിച്ചതും ആണ് അനിബസൻ്റാണ് ആണ് കേന്ദ്ര ഹിന്ദു വിദ്യാലയം എന്ന പേരിൽ ബനാറസിൽ സ്ഥാപിച്ചത് അതിനുശേഷം മദൻ മോഹൻ മാലവിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് അത് ബനാറസ് ഹിന്ദു സർവകലാശാലയായിട്ട് വികാസം പ്രാപിച്ചത് അടുത്തത് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആരംഭിച്ചത് ആര് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആൻസർ ഇ രാമസ്വാമി നായിക്കറാണ് ഇ വി രാമസ്വാമി നായ്ക്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇ വി രാമസ്വാമി നായിക്കർ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങള് കൂടിയരശു വിടുതലേ ഇതൊക്കെയാണ് കൂടിയരശു വിടുതലേ അടുത്തത് യുക്തി യുക്തമായി ചിന്തിക്കുക എന്ന് അനുയായികളെ ഉപദേശിച്ചത് ആരായിരുന്നു യുക്തി യുക്തമായി ചിന്തിക്കുക എന്ന ഉപദേശം നൽകിയത് ആൻസർ ഹെൻറി വിവിയൻ ഡെറോസിയോ ആണ് ഹെൻറി വിവിയൻ ഡെറോസിയോ യങ് ബംഗാൾ മൂവ്മെന്റിന്റെ സ്ഥാപകൻ പത്താമത്തെ ക്വസ്റ്റ്യൻ പ്രാർത്ഥനാ സമാജം രൂപീകരിക്കപ്പെട്ടത് ഏത് പേരിലായിരുന്നു പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകനായിട്ട് കണക്കാക്കുന്നത് ആത്മാറാം പാണ്ഡുരങ്കിനെയാണ് അപ്പൊ ബ്രഹ്മസമാജത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒമ്പതിലാണ് രാമബാലകൃഷ്ണ ജയ്ക്കർ പരമഹംസ സഭ രൂപീകരിക്കുന്നത് ഇതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴില് പ്രാർത്ഥനാ സമാജമായിട്ട് മാറുന്നത് അപ്പൊ പ്രാർത്ഥനാ സമാജം രൂപീകരിക്കപ്പെടുന്നത് പരമഹംസ സഭ എന്ന പേരിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴില് പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആത്മാറാം പാണ്ഡുരംഗാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക മനുഷ്യൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയി ആണ് ആദ്യത്തെ ആധുനിക മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആര് ഈസി സി ആണ് വർഷം ഓർത്തു വെച്ചു കൊടുക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ വിവേകാനന്ദനാണ് സ്വാമി വിവേകാനന്ദൻ ശിവനാരായണൻ അഗ്നിഹോത്രി സ്ഥാപിച്ച ദേവസമാജത്തിന്റെ മുഖപത്രം ഇപ്പൊ ദേവസമാജം സ്ഥാപിച്ചത് ശിവനാരായണൻ അഗ്നിഹോത്രിയാണ് അതിന്റെ മുഖപത്രം ദേവസമാജത്തിന്റെ മുഖപത്രത്തിന്റെ പേര് ആൻസർ ദേവശാസ്ത്ര ദേവസമാജത്തിന്റെ മുഖപത്രമാണ് ദേവശാസ്ത്ര നെക്സ്റ്റ് വൺ മുഹമ്മദാൻ ലിറ്റററി സൊസൈറ്റിയുടെ സ്ഥാപകൻ മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റിയുടെ സ്ഥാപകൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി സ്ഥാപിച്ചത് സ്ഥാപകൻ നവാബ് അബ്ദുൽ ലത്തീഫ് മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി നവാബ് അബ്ദുൾ ലത്തീഫ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ അടുത്തത് ദക്ഷിണേശ്വരത്തെ സന്യാസി എന്ന് അറിയപ്പെടുന്നത് ദക്ഷിണേശ്വരത്തെ സന്യാസി ആൻസർ ശ്രീരാമകൃഷ്ണ പരമഹംസർ ആണ് ശ്രീരാമകൃഷ്ണ പരമഹംസറുടെ യഥാർത്ഥ പേര് ഗദാധർ ചാറ്റർജി എന്നാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആദരസൂചകമായിട്ടാണ് വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത് അടുത്തത് കോൺഗ്രസ് ആയുധമെടുക്കാതെ ആഭ്യന്തര കലാപം നടത്തുകയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആര് കോൺഗ്രസ് ആയുധമെടുക്കാതെ ആഭ്യന്തര കലാപം നടത്തുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ് മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ കോൺഗ്രസിന്റെ രൂപീകരണത്തെ തന്നെ എതിർത്തതും എതിർക്കുന്നത് അദ്ദേഹമായിരുന്നു അതുപോലെ മുസ്ലിങ്ങളോട് കോൺഗ്രസിൽ ചേരരുത് എന്ന് ആഹ്വാനം ചെയ്തതും അദ്ദേഹമാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആയിരുന്നു അടുത്തത് ഗാന്ധിയൻ വിശ്വാസങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടി വിനോദഭാവെ സ്ഥാപിച്ച പ്രസ്ഥാനം വിനോഭാവയെ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേര് ഗാന്ധിജിയുടെ ദേശീയ പുനരുദ്ധാരണം എന്ന ആശയത്തിന്റെ മുഖ്യ വക്താവായിരുന്നു വിനോദഭാവെ ഗാന്ധിയൻ വിശ്വാസങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ചതാണ് ഭൂദാന പ്രസ്ഥാനം അടുത്തത് ആഗ്ര കേന്ദ്രമാക്കി രാധാസ്വാമി സത്സംഗ് എന്ന സംഘടന സ്ഥാപിച്ചത് ആര് രാധാസ്വാമി സത്സംഗ് എന്ന സംഘടന ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ആഗ്രയിൽ ഇത് സ്ഥാപിച്ചത് അദ്ദേഹം ശിവദയാൽ സിംഗ് ആണ് ദുലസീറാം എന്ന പേരിലും അറിയപ്പെടുന്നത് ശിവദയാൽ സിംഗ് നെക്സ്റ്റ് അഹിന്ദുക്കളെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനം ഏത് ഇങ്ങനെയും ചോദ്യത്തിൽ വരാറുണ്ട് ഹിന്ദുമതത്തിൽ നിന്നും വിട്ടുപോയവരെ ഇതിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി ആരംഭിച്ചതെന്ന് എന്തായാലും ഹിന്ദുമതത്തിലേക്ക് ആളുകളെ പരിവർത്തനം ചെയ്യിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത് ആര്യ സമാജത്തിന്റെയും സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഹിന്ദുമത പരിവർത്തനം എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം സ്ഥാപിച്ചത് ശുദ്ധി പ്രസ്ഥാനം ആണ് അമേരിക്കൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകർ ആരൊക്കെയായിരുന്നു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് തിയോസോഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് കേണൽ ഓർക്കോട്ട് മാഡം ബ്ലാവിഡ്സ്കി ഇവർ രണ്ടുപേരും ആയിരുന്നു മാഡം ബ്ലാവിഡ്സ്കിയും കേണൽ ഓർക്കോട്ടും അപ്പോൾ ഇന്ത്യയിൽ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ഒരു മുഖ്യപ്രവർത്തക അനി ബസന്റ് ആയിരുന്നു നെക്സ്റ്റ് വൺ ഖുദയി ഖിതത്മത്കർ പ്രസ്ഥാനം ആരംഭിച്ചത് ആര് ഖുദയി കിത്മദ്ഖർ ആൻസർ ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഖാഫർഖാനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് സ്ഥാപിച്ചത് നെക്സ്റ്റ് എം ജി റാനഡയോടൊപ്പം ചേർന്ന് ഡെക്കാൺ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആര് ഡെക്കൺ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര് എന്ന ചോദ്യത്തിന് എം ജി റാനഡെ എന്ന് തന്നെയാണ് ആൻസറ് അപ്പൊ ഇദ്ദേഹത്തോടൊപ്പം തന്നെ ഗോപാൽ ഗണേഷ് അഗാർക്കർ അഥവാ ജി ജി അഗാർക്കർ ദെൻ തിലക് ഇവരെല്ലാം തന്നെ ഇതിനെ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആൻസർ ജി ജി അഗാർക്കർ ആണ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ സ്ഥാപിച്ചത് ആര് ആത്മീയ സഭയുടെ സ്ഥാപകൻ രാജ റാം മോഹൻ റോയി ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ആത്മീയ സഭ സ്ഥാപിച്ചത് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആര് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നമുക്കറിയാം വിവേകാനന്ദനാണ് സ്വാമി വിവേകാനന്ദൻ അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ സവോദയ പ്രസ്ഥാനം ആരംഭിച്ചത് ആര് സവോദയ പ്രസ്ഥാനം അല്ലെങ്കിൽ സർവോദയ പ്രസ്ഥാനം അത് ഗാന്ധിജിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിനോദഭാവ് തന്നെയാണ് സവോദയ പ്രസ്ഥാനവും ആരംഭിച്ചത് അപ്പോൾ ഇതിൽ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ പാർട്ടിലും മൂന്നാമത്തെ പാർട്ടിലും ആയിട്ട് ബാക്കി ഈ റെനൈസൻസ് എന്ന ഭാഗത്തു നിന്ന് വരാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തി ഒരു മോക്ക് മോക്രസ്റ്റികൾ നമുക്ക് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്